നമസ്കാരം. കുടപ്പനക്കുന്ന് ദൂരദർശൻ കേന്ദ്രത്തിലെ ശുചിമുറിയിൽ ക്യാമറ വച്ചത് പോത്തൻകോട് സ്വദേശി ഷിജു. ദൂരദർശൻ അധികൃതരുടെ പരാതിയിൽ പേരൂർക്കട പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ ബന്ധുവായ ഇയാൾ അദ്ദേഹത്തിന്റെ ശുപാർശയിലാണ് ദൂരദർശനിൽ ജോലിക്ക് പ്രവേശിച്ചത്. ഏതാനും വർഷങ്ങളായി ഇവിടുത്തെ കോൺട്രാക്ട് ജീവനക്കാരനാണ് ഷിജു. ഇയാളെ അന്വേഷണ വിധേയമായ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും സജീവമാണ് ഇയാൾ. ദൂരദർശൻ ഫ്ലോറിലെ ജീവനക്കാരനായിരുന്നു ഇയാൾ. സംഭവം നടന്നിട്ട് 1.5 ആഴ്ചയോളമായി എങ്കിലും ദൂരദർശൻ അധികൃതർ പോലീസിൽ പരാതി നൽകാൻ തയ്യാറാകാതിരുന്നത് ഏറെ വിവാദമായിരുന്നു. ഒടുവിൽ വാർത്ത പുറത്തേക്ക് ചോരുകയും പരാതി നൽകാത്തത് ജീവനക്കാർ ചോദ്യം ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ അവർ തയ്യാറായത്. ജീവനക്കാരന്റെ ഉന്നത ബന്ധങ്ങൾ മൂലമാണ് പരാതി നൽകാൻ അധികൃതർ വൈകിയത് എന്ന ആക്ഷേപവും വ്യാപകം. ഒടുവിൽ ജാമ്യമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് അപ്പോൾ തന്നെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഒളിക്യാമറയിൽ അതിഥികളായ VIPകളും ജീവനക്കാരും കുടുങ്ങിയോ എന്ന ആശങ്കയും ശക്തം. ഈ സാഹചര്യത്തിലാണ് ദുർബല വകുപ്പുകൾ ചുമത്തിയുള്ള കേസെടുക്കൽ. UPA സർക്കാരിന്റെ കാലത്ത് നിർണായക സ്വാധീനമുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവിന്റെ ശുപാർശയിലാണ് ബന്ധുവായ ഇയാൾ ദൂരദർശൻ കേന്ദ്രത്തിൽ ജോലിക്ക് കയറിയത്. അതുകൊണ്ടാണ് സംഭവം കഴിഞ്ഞ് 1 ആഴ്ചയായിട്ടും വാർത്ത പുറത്താകാതെ ഒത്തുതീർപ്പാക്കാൻ അധികൃതർ ശ്രമിച്ചത്. ഈ നേതാവ് ഈ ഘട്ടത്തിൽ പ്രതിക്കായി ഇടപെട്ടതുമില്ല. എന്നാലും ബന്ധുഫലം ഉയർത്തി തന്നെയാണ് ഷിജു കേസിൽ റിമാൻഡും ജയിൽവാസവും ഒഴിവാക്കിയത്. വളരെ ഗുരുതരമായ ഈ സംഭവം കണ്ടെത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസിൽ പരാതിപ്പെടാൻ പോലും അധികൃതർ തയ്യാറായത്. വാർത്ത പുറത്തറിയാതെ കേസ് ഒതുക്കി തീർക്കാനും ശ്രമമുണ്ടായി. പേരൂർക്കട പോലീസ് കേസെടുത്ത് ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. VIPകളും ഉയർന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ പതിവായി എത്തുന്ന സ്ഥാപനമായ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലെ ഈ സംഭവത്തിൽ ജീവനക്കാരിൽ കടുത്ത അതൃപ്തിയാണുള്ളത്. കലാരംഗത്തും രാഷ്ട്രീയത്തിലും ഉൾപ്പെടെ വിവിധ മേഖലകളിലുള്ള പ്രമുഖ വ്യക്തികൾ പ്രത്യേക ക്ഷണിതാക്കളായി എത്താറുള്ള സ്ഥാപനമാണ് തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ ദൂരദർശൻ കേന്ദ്രം. സിനിമാ താരങ്ങൾ, കലാകാരന്മാർ, വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ ഉൾപ്പെടെയുള്ള നിരവധി പേർ ദൂരദർശനിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി സ്റ്റുഡിയോയിൽ എത്താറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ എത്തിയവരെ ആശങ്കയിലാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒളിക്യാമറയിലൂടെ ദൃശ്യങ്ങൾ പകർത്തി എന്ന ആരോപണം ദൂരദർശനിൽ തന്നെയുള്ള വനിതാ സമിതിയും അച്ചടക്ക കമ്മിറ്റിയുമാണ് ആദ്യം കൈകാര്യം ചെയ്തത്. ദൂരദർശനിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടതാണ് ഈ സമിതി. ഇതിൽ ഒട്ടേറെ ജീവനക്കാർ പരാതിയും ആശങ്കയും അറിയിച്ചതായിട്ടാണ് വിവരം. സംഭവം നടന്ന സ്ഥലത്തെ വിരലടയാളവും മറ്റും ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനയും നടത്തേണ്ടതുണ്ട്. ശുചിമുറിയിൽ ഒളിക്യാമറ സ്ഥാപിച്ചതായി സ്ഥാപനത്തിലെ വനിതകൾ തന്നെയാണ് കണ്ടെത്തിയത്. ക്യാമറയിലെ ദൃശ്യങ്ങൾ അച്ചടക്ക സമിതി പിടിച്ചെടുത്തിരുന്നു. അത് പേരൂർക്കട പോലീസിന് കൈമാറുകയും ചെയ്തു.